നമസ്കാരം. ഉത്തരേന്ത്യയിൽ പലയിടത്തും വികസനം ഗ്രാമീണരുടെയും ആദിവാസികളുടെയും ജീവിതങ്ങളെയാണ് ബാധിക്കുന്നത്. ചെറുത്തുനിൽപ്പിന്റെ കഥകൾ പല സ്ഥലങ്ങൾക്കും പറയാനുണ്ട്. ഒഡീഷയിലെ പോസ്കോ ഇരുമ്പുരുക്ക് കമ്പനിക്കെതിരെയുള്ള സമരം കഴിഞ്ഞ 10 വർഷമായി ശക്തമായി തുടരുകയാണ്. എന്നാൽ അധികാരികൾ ഈ പ്രതിഷേധം കണ്ടില്ലെന്നടിക്കുന്നു. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ജനിച്ചുവീണ മണ്ണിനു വേണ്ടി സമരം നടത്തുന്ന ഗ്രാമീണരെ പി ആർ സുനിലും പ്രവീൺ കണ്ണൂരും ഒഡീഷയിലെത്തി കണ്ടു. അകലങ്ങളിലെ ഇന്ത്യയുടെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭുവനേശ്വർ, ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ ക്ഷേത്രനഗരം എന്നാണ് അറിയപ്പെടുന്നത്. നീലശൈലത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരിക്ഷേത്രവും കൊണാർക്കും ലിംഗരാജ ക്ഷേത്രവുമൊക്കെയായി ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മണ്ണ്, കലയും സംസ്കാരവും കൊണ്ട് സമ്പന്നമായ നാട്. ഭുവനേശ്വരിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ഒരു സമരഭൂമിയിലേക്കാണ്. ഇരുന്നൂറ്റി 250 കിലോമീറ്റർ അകലെ സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജഗത് സിംഗ്പൂരിലേക്ക്. സമരപോരാട്ടങ്ങൾ കൊണ്ട് കലുഷിതമായ നാട്, 2 പതിറ്റാണ്ട് കാലമായി സ്വന്തം മണ്ണിനും ജീവിതത്തിനും വേണ്ടി പൊരുതുന്ന ജനത. പോസ്കോ എന്ന വിദേശ ഇരുമ്പുരുക്ക് കമ്പനിക്കെതിരെ നടക്കുന്ന സമരം. ഒഡീഷയിലെ ജഗത് സിംഗ്പൂർ ജില്ലയിൽ ഉൾപ്പെട്ട മംഗോൾപോഡ, ഗോവിന്ദ്പൂർ, ദിൻകിയ തുടങ്ങിയ ഗ്രാമങ്ങളാണ് പോസ്കോ പദ്ധതിക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നത്. 5000-ത്തോളം കുടുംബങ്ങൾക്ക് വീടും കൃഷിസ്ഥലവും നഷ്ടപ്പെടും. ഒഡീഷയ്ക്ക് വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന പദ്ധതിക്ക് വേണ്ടി സർക്കാർ എല്ലാം മറന്ന് പ്രവർത്തിക്കുന്നു. സ്ത്രീകളും കുട്ടികളും എന്നില്ല, എല്ലാവർക്കും പോലീസിന്റെ കൊടിയ മർദ്ദനം. ചില ഘട്ടങ്ങളിൽ സമരം അക്രമാസക്തമായപ്പോൾ പോലീസ് നിറയൊഴിച്ചു. നിരവധി ഗ്രാമീണർ സമരഭൂമിയിൽ മരിച്ചു വീണു. പോലീസ് പ്രഹരം തുടരുമ്പോഴും ഇവിടെ സമരം ഓരോ ദിവസവും കൂടുതൽ ശക്തമാവുകയാണ്. വലിയൊരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ജനിച്ചു വളർന്ന മണ്ണിനു വേണ്ടിയുള്ള സമരം. ഈ ചെറുത്തുനിൽപ്പ് എത്ര നാളത്തേക്ക് ഇങ്ങനെ തുടരാനാകുമെന്ന് ഇവർക്ക് അറിയില്ല. സബ് ആദ്മി ബാൽ ബച്ച ലടക്കാ ലടക്കിയോ ബുഢാ ബുഢിയോ സബ് ഹർ ആദ്മി ഹമാരാ യഹാ പർ ഹമാരാ സാത്ത് ശാമിൽ ഹേ ഹമാ ആന്ദോളൻ ചൽതാ ഹേ യേ ആന്ദോളൻ മേ ഹർ ഒഡീഷാ കാ ഹർ ഭാരത് കാ സബ് വിപ്ലവിയോ നേതാ ഓർ സാധു സന്ത് മഹാരാജ് ജി ഓർ ബാൽ ബച്ച ലടക്കിയോ സബ് ഹർ ഹമാരാ സാത്ത് സബ് ശാമിൽ ഹേ और हमको ये जो पोस्को जो आया है ना, ये तो एक दानव है. ये दानव है, उसका ये दानव कवल दानव से हमको रक्षा कीजिए. हाँ, इसीलिए हम सारा भारत से, सारा भारत से सारा लड़का लड़कियों और स्कूल बैच ये सबको हम निवेदन करता हूँ कि यहाँ का आके ये हमारा गांव को सुरक्षा दीजिए. ഒഡീഷയിലെ കർഷകന് ഇത് ഞാറുനടൽ കാലമാണ്. ഇവർക്കറിയാം ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയാണെന്ന്. ഇത്തവണ വിയർപ്പിനൊപ്പം ഈ മണ്ണിൽ വീഴുന്നത് കർഷകരുടെ കണ്ണീരും രക്തവുമാണ്.
പോസ്കോ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത നിലങ്ങൾ ഇതുപോലെ കമ്പനി വേലികെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രവേശനമില്ല. അനുമതിയൊന്നും വാങ്ങാതെ തന്നെ കൃഷി ഇറക്കാൻ കർഷകർ തീരുമാനിച്ചു. വിളവെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. क्या वो तो आंदोलन चलता है, सब आदमी आंदोलन करता है. ये पुष्कर कैसे लेने के लिए आता है, वो तो रोज कैसा पुलिस लेके आता है, ऐसा ही पिटाई करता है, मारता है, ऐसा ही धमकी देता है, वो लेता है जबरदस्ती ऐसा ही काम करता है. वो तो बहुत आदमी है, उन लोग का देने के लिए राजी नहीं है उन लोग. पच्चे विरिच्च निल्कुन्न ई वयलुकल पोस्को कंपनी की वेंडी एटेडुत्तु कझिञ्ञु. കമ്പനി ഏറ്റെടുത്ത ഭൂമിയിൽ അവസാനമായി ഒരിക്കൽ കൂടി കൃഷിയിറക്കുകയാണ് ഇവിടുത്തെ കർഷകർ. 4004 ഏക്കർ ഭൂമിയാണ് പോസ്കോയുടെ ഇരുമ്പുരുക്ക് കമ്പനിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്. ഇതിൽ 2900 ഏക്കർ വനഭൂമിയാണ്. ബാക്കിയുള്ള ഭൂമിയിൽ നിന്ന് ഇതിനകം തന്നെ പലരെയും ഒഴിപ്പിച്ചു. വനഭൂമിയിൽ താമസിച്ചു വന്ന നിരവധി ആദിവാസി കുടുംബങ്ങളെയും ഇറക്കിവിട്ടു. പ്രദേശത്തുണ്ടായിരുന്ന പല കുടിലുകളും പൊളിച്ചു നീക്കി. വനവിഭവങ്ങൾ തേടി ആദിവാസികൾ എത്തുന്നതും തടഞ്ഞു. വികസനത്തിന്റെ പേരു പറഞ്ഞ് നടക്കുന്ന വലിയ മനുഷ്യാവകാശ ലംഘനം.